ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ ഉള്ളത് ഡൊമിനോ 250 ആണ്. വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 10 മന്ത്സ് സംതിങ് ആയി. വണ്ടിയുടെ ക്ലച്ച് ആണെങ്കിലും ഗിയർ ബോക്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്മൂത്താണ്. ഒറ്റനോട്ടത്തിൽ ഡൊമിനോ 400 ആണെന്ന് തോന്നിക്കുമെങ്കിലും രണ്ടും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. വണ്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വണ്ടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ട് പറയാം. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡൊമിനോ 250. ഇതവർ മെയിനായിട്ട് രണ്ട് കളർ വേരിയൻറ്റുകളിലാണ് ഇറക്കിയിരിക്കുന്നത്, റെഡും ബ്ലാക്കും. എനിക്കിഷ്ടപ്പെട്ട കളർ ഈ റെഡാണ്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് ഈ റെഡ്. ബജാജ് ഈ വണ്ടി ഡൊമിനോ 400 അതേ ലുക്കിലും അതേ ക്വാളിറ്റിയിലുമാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതേ ബേസിൽ തന്നെയാണ് ഈ വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. വണ്ടിക്ക് ഡൊമിനോ 400 വരുന്ന അതേ സെയിം LED ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത്. 400 അതേ സെയിം വൈസറാനാണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 400 സ്യൂട്ട് ആവുന്ന എല്ലാ വൈസേഴ്സും ഇതിനും സ്യൂട്ട് ആവുന്നതാണ്. വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് നോക്കുവാണെങ്കിൽ 37mm ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഡൊമിനോർ 400 കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സസ്പെൻഷനാണ്. ഡൊമിനോർ 400 വരുന്നത് 43mm ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. ബജാജിൻ്റെ എല്ലാ വണ്ടികളിലും ഉള്ള പോലെ ഒരു പ്രഹസനം പോലെ ഒരു പ്രയോജനമില്ലെങ്കിലും ഒരു ക്രാഷ് കാർഡും കൊടുത്തിട്ടുണ്ട്. ഡൊമിനോർ 400 250 തമ്മിൽ വരുന്ന വ്യത്യാസങ്ങളിൽ ഏറ്റവും വലിയ ഒന്നാണ് അതിൻ്റെ ടയർ സൈസിൻ്റെ വ്യത്യാസം. വണ്ടിയുടെ ബാക്ക് ടയർസ് നോക്കുവാണെങ്കിൽ 130x70 MRF ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം ചെറിയ ടയേഴ്സാണ് ഇനി വരുന്നത്. ഈ ടയേഴ്സ് തീർന്നു കഴിഞ്ഞിട്ട് ഒരു 150x160x അപ്ഗ്രേഡ് ചെയ്യാം. ഫ്രണ്ട് ഹാൻഡ് സൈസാണെങ്കിൽ 100x80x70 ടയേഴ്സാണ്. ഇതൊരു 6-speed ഗിയർ ബോക്സ് വണ്ടിയാണ്, കൂടാതെ സ്ലിപ്പർ ക്ലച്ചും വരുന്നുണ്ട്. വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടും നല്ല കംഫർട്ടായിട്ടുള്ളൊരു സീറ്റാണ് ബജാജ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അധികം സ്റ്റിക്കർ വർക്കൊന്നും ഇല്ലാതെ D250 എന്ന് നൈസായിട്ട് ഉള്ളൊരു എഴുത്തുണ്ട്. ഇനി വണ്ടിയുടെ ബാക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ ഡൊമിനോർ 400 വരുന്ന പോലെ തന്നെയുള്ളൊരു ഗ്രാപ് ടെയിലാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ളൊരു ഗ്രാപ് ടെയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ പുറകെ ഇരിക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്ന് തോന്നുന്നു. ഡൊമിനോർ 400 പോലെ തന്നെ സ്പ്ലിറ്റ് സീറ്റാണ് ഇതിനും. LED ടെയിൽ ലൈറ്റ്, LED ഇൻഡിക്കേറ്റേഴ്സ്, ഡബിൾ ബാരൽ എക്സോസ്റ്റ്, ഓൾ സെയിം ആസ് ദ D400. ഡൊമിനോർ 400 പോലെ ഡയമണ്ട് കട്ടായിട്ടുള്ള ഒരു അലോയ്സ് അല്ല ഇതിന് അവർ കൊടുത്തിരിക്കുന്നത്. NS-ലൊക്കെ കണ്ടുവരുന്ന കൂടെ നോർമലായിട്ടുള്ളൊരു സ്വിംഗ് ആമാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഡുവൽ ചാനൽ ABS-ഓട് കൂടിയാണ് വണ്ടി വരുന്നത്. ബൈക്കിലാണെങ്കിൽ 230mm റിയർ ഡിസ്കും ഫ്രണ്ടിലാണെങ്കിൽ 300mm. ഞാൻ ഇനി വണ്ടിയുടെ എക്സോസ്റ്റിനോട്ടൊന്ന് നൈസായിട്ട് കേൾപ്പിക്കാം. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ തന്നെയാണ് വണ്ടിക്കുള്ളത്. അത്ര മാരക ഇനിഷ്യൽ ബുള്ളിംഗ് ഒന്നും വണ്ടിക്കില്ലെങ്കിലും വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്താണ്. വണ്ടിയുടെ റൈഡിംഗ് പക്ഷം പക്കയാണ്. അത്യാവശ്യം ടൂറിങ്ങിനൊക്കെ പറ്റിയ നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 30 L ആണ് വരുന്നത്. എനിക്കിതിൽ വൈബ്രേഷൻസ് ഒന്നും കാര്യമായിട്ട് ഫീൽ ആയിട്ടില്ല വണ്ടിയിൽ. വണ്ടിയുടെ സീറ്റ് ആയിട്ട് വരുന്നത് 800mm. വണ്ടിക്ക് ഡൊമിനോർ 400 വെയിറ്റ് കുറവാണ് വരുന്നത്. വണ്ടി നല്ല കൺട്രോളാണ്, നല്ല രീതിക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 249cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 27 BHP പവറും 23.5 NM ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വണ്ടി. ഡൊമിനോർ 400 ട്രിപ്പിൾ സ്പാർക്കാണ് വണ്ടി, പക്ഷേ ഇത് ട്വിൻ സ്പാർക്കാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ മീറ്റർ നോക്കുവാണെങ്കിൽ അത്ര എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒന്നും തന്നെ മീറ്റർ ഇല്ല. ഗിയർ ഇൻഡിക്കേഷൻ പോലും ഇല്ലാത്തൊരു ബേസിക്കായിട്ടുള്ളൊരു മീറ്ററാണ് അവർ കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം 1.95 lakh വരുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.